നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ചേട്ടാ, എന്തൊക്കെയാണെന്ന് വാർത്തകൾ ഉള്ളത്? ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാനൊക്കെ ഒരുപാട് വാർത്തകളുണ്ട്. അതിലൊന്ന് അന്തർദേശീയ തലത്തിൽ ഉള്ള ഒരു വാർത്ത, പ്രധാനമന്ത്രി ഫ്രഞ്ച് സന്ദർശനം പൂർത്തിയാക്കി യുഎഇയിലെത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹം അവിടുത്തെ യുഎഇ ഭരണാധികാരികളുടെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി തന്നെ സ്വീകരിക്കാനെത്തി. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു സ്വീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരത്തിൻ്റെ ചിഹ്നങ്ങളാണ് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും, കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഫ്രാൻസ് പോയപ്പോൾ അവിടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് നമ്മൾ തന്നെ പറയുകയും ചെയ്തു. അതെ അതെ അതെ, ആ പരമോന്നത ബഹുമതി നമ്മുടെ റൂസ്റ്റോക്കൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. അത് അറിഞ്ഞില്ലാന്ന് തുറന്നു പറഞ്ഞ സുദർശനെ അഭിനന്ദിക്കുന്നു. സത്യം, അത് പലവട്ടം എഴുതി പഠിച്ചിട്ടും മനസ്സിൽ നിന്നില്ല, ഇപ്പോഴും നിൽക്കുന്നില്ല. ഇല്ല, അത് ഫ്രഞ്ച് വാക്കാണ്. ചില വാക്കുകളെ അത് പലപ്പോഴും എനിക്ക് അങ്ങനെയാണ്, നമ്മുടെ ചർച്ചകൾക്കൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോഴും ചില വാക്കുകൾ പെട്ടെന്ന് മനസ്സിൽ നിൽക്കും. അത് ഇത്തിരി നീണ്ടതായാൽ പോലും ചിലത് പെട്ടെന്ന് അങ്ങ് മറന്നുപോകും. ചെറിയ വാക്കുകളായാൽ പോലും ഇംഗ്ലീഷോ മലയാളമോ നമുക്ക് ഓർക്കാൻ പറ്റും. ഹിന്ദിയൊക്കെ അതെ, ഫ്രഞ്ച് വാക്കല്ലേ, അതെ അതിന്റെ പ്രശ്നമാണ്. എന്തായാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന, പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ലോകോത്തര അംഗീകാരത്തിൽ നമുക്കുള്ള എല്ലാവർക്കും അഭിമാനിക്കാം തീർച്ചയായിട്ടും. മാത്രമല്ല യുഎഇ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. യുഎഇയും പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകി നേരത്തെ 2019 സയ്യിദ് സമാൻ എന്ന് പറയുന്ന ഒരു അംഗീകാരമാണ് നൽകിയത്. നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. കാരണം ഏറ്റവും അധികം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ സ്ഥലമല്ലേ യുഎഇക്ക് പോലെയുള്ള സ്ഥലം. യുഎഇയിലെ പല മേഖലകളിലും മലയാളികൾ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യുഎഇയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും മറ്റ് സഹോദര സ്നേഹ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുന്നത് തീർച്ചയായിട്ടും മലയാളികൾക്കടക്കം, ഇന്ത്യക്കാർക്കടക്കം വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതെ അതെ, സുദർശന സംഭവിച്ചതുപോലെ അവിടുത്തെ ഈ ഭരണാധികാരിയുടെ മുഴുവൻ പേര് എനിക്ക് ഓർമ്മയില്ല. അത് സ്വീകരിക്കാനെത്തിയ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും അതൊരു നമുക്ക് വലിയ ഒരു നേട്ടമാകട്ടെ. കാരണം നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം, മാത്രമല്ല ആ യുഎഇയുടെ ഒക്കെ തന്നെ അവരുടെ ആ ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ പോലും ഏറ്റവും പങ്കു വെച്ച ഒന്ന് നമ്മുടെ ഇന്ത്യക്കാരെ, ജീവനക്കാരും തൊഴിലാളികളൊക്കെ തന്നെ അവര്, അത് അവരെപ്പോഴും ആ ഒരു നന്ദി പ്രകടിപ്പിക്കാറുണ്ട് യുഎഇ ഭരണാധികാരികൾ. അവരുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്കാർ വഹിച്ച പങ്കിനെ കുറിച്ച് അവരും എപ്പോഴും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ഏതായാലും ഈ ജൈത്രയാത്ര, ഞാനതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു, ഈ ജൈത്രയാത്ര, നരേന്ദ്രമോദിയുടെ ഈ ജൈത്രയാത്ര തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തികളുടെ പ്രധാനപ്പെട്ട ഭാഗമായി ഇത്തരം യാത്രകളും ഇത്തരം നയതന്ത്ര ചർച്ചകളും ബന്ധങ്ങളും ഒക്കെ തന്നെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ യാത്രകളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ഒറ്റയ്ക്കാണ് പോകുന്നത്. അതെ, അല്ലാതെ ഇവിടുന്ന് വലിയ ടീമൊന്നുമില്ല, സഹോദരങ്ങളെ മക്കളെ അങ്ങനെ വേറെ ആരും കൊണ്ടുപോകുന്നില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അതൊരു നല്ല കാര്യമാണ്, ഒറ്റയ്ക്ക് പോവുകയും അപ്പൊ പരമാവധി സമയം നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള ചർച്ചകൾക്കും മറ്റു കൂടി അതിനൊക്കെ തന്നെ സമയം കണ്ടെത്താനും അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അദ്ദേഹം ഒരു ടൂർ പോകുന്നതായി തോന്നിയിട്ടില്ല. ഔദ്യോഗിക സന്ദർശനങ്ങളെല്ലാം ഔദ്യോഗിക സന്ദർശനങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫ്രാൻസിൽ പോയപ്പോൾ ഈഫൽ ടവറിൽ ഇനി കയറുന്നതിന് വേണ്ടി നമ്മുടെ യു പി ഐ സംവിധാനം ഉപയോഗിക്കാം. അത് വലിയ കാര്യമാണ്. അതെ അതെ, നമ്മൾ ഈഫൽ ടവർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സഞ്ചാരത്തിൽ കണ്ടു, ഈഫൽ ടവർ അസാമാന്യ വലിപ്പമുള്ളതാണെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. നമ്മൾ ചിത്രം കണ്ടിട്ടുള്ളൂ, നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് ചുറ്റും നടക്കുന്നത് കണ്ടപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണ് ഈഫൽ ടവർ എന്ന് നമുക്കത് മനസ്സിലായത്. ഏതായാലും നമുക്ക് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്ക്, നമ്മൾ കുറേ നാളായി ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്, പ്രധാനമായും തമിഴ്നാട് രാഷ്ട്രീയമാണ്. തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ ശരിക്കും കേരള രാഷ്ട്രീയം പോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലത്തിലൂടെയുള്ള ഒരു വീക്ഷണമാണ് തമിഴ്നാട്ടിൽ പണ്ട് മുതലേ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ല എങ്കിൽ പോലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചലച്ചിത്ര മേഖലയ്ക്കുള്ള ഒരു സ്വാധീനം, ഒരു പങ്ക് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമാടെ മുഖ്യമന്ത്രിയായ തമിഴ്നാട്ടിലല്ലേ മലയാളിയായ എം ജി രാമേന്ദ്രൻ. അതെ അതെ അതെ. ഇപ്പോൾ വിജയ്, അതായത് ഇളയ ദളപതി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്ന സിനിമ അഭിനേതാവാണ്. അതുപോലെ തന്നെ നല്ല ഒരു നർത്തകനാണ്. ജനഹൃദയങ്ങളിൽ എന്നും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിലടക്കം അദ്ദേഹത്തിന് വിജയ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ചേട്ടാ ഒരു കാര്യം കൂടെ ഓർക്കണം, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് ഈ വിജയ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വിജയ്ക്കെതിരെ ഒരു കേസ് വന്നു. കേസ് വന്ന ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്തു. കേരളത്തിലെ തിരുവനന്തപുരത്തെ വിജയ് ഫാൻസ് അസോസിയേഷൻ ഇളകിയില്ലേ, ഇളകി
ഫോൺ വിളികളോട് ഫോൺ വിളികൾ അവർ ആ ഓഫീസിലേക്ക് കടന്നു വരും, എന്നെ അതിക്രൂരമായി മർദ്ദിക്കും, നീ ആരാടാ വിജയ്ക്കെതിരെ പറയാൻ, വിജയ് ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യും, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആകെ മൊത്തം രണ്ട് ദിവസം ആകെ ബഹളമായിരുന്നു. അവസാന വാർത്ത പിൻവലിക്കേണ്ടി വന്നു. വേറെ ഒന്നുമില്ല, കൃത്യമായി തന്നെ വിജയ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അത് വിജയ് കൃത്യമായി അടച്ചില്ല എന്ന തരത്തിലൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നു. അതിനെ ഒന്നെടുത്ത് വിമർശിച്ച് ഒരു എന്താണ് വിശകലനമായി ചെയ്തതിന്റെ ഒരു ഫലമാണ് ഉണ്ടായത്. അതായത് വിജയ് എന്ന നടന് കേരളത്തിലുണ്ടാകുന്ന ഒരു പിന്തുണ, അത്രയും അത്രയധികം പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അന്നാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അതിനുശേഷം എനിക്ക് എന്താണ് ഖേദം വരെ പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും വിജയുടെ ഒരു യാത്രയുടെ കഥയാണ് ഇപ്പോൾ പുതിയൊരു യാത്ര അദ്ദേഹം തുടങ്ങും. അതെ അതെ, തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കന്യാകുമാരി എന്നാണ് അദ്ദേഹം കന്യാകുമാരിയിലാണ് തുടങ്ങുന്നത് എന്ന് പറയപ്പെടുന്നു. ഇത് സംബന്ധിച്ച് തീർത്ഥം നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല, എന്നാലും മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു അദ്ദേഹം നടന്ന് തന്നെ എല്ലായിടവും 234 നിയമസഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ഈ 234 ഇടങ്ങളിലും വിജയ് യാത്ര ചെയ്ത് അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കും, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുമായിട്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് വിജയ്. ഒപ്പം തന്നെ കൃഷിക്കും വലിയൊരു പ്രാധാന്യം കൊടുക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതിന് ഊന്നിയുള്ള ഒരു ജനകീയ യാത്രയാക്കി ഈ യാത്രയെ മാറ്റാനാണ് വിജയും വിജയുടെ ഒപ്പമുള്ളവരും വിജയെ ആരാധിക്കുന്നവരും ഒക്കെ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു കാർഷിക സംസ്കാരമുണ്ട്. നമ്മുടെ മലയാളിക്ക് കർഷകർ എന്ന് പറയാൻ മാനക്കേടാണ്, കല്യാണ മാർക്കറ്റിൽ പോലും വിലയില്ലാത്തവർ തന്നെയാണ് ഈ കർഷകർ എന്ന് പറയുന്നത്. അതെ അതെ, പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഒരാൾ കർഷകൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് വളരെ വലിയ വില ഉണ്ട് ആ നാട്ടിൽ, വെള്ളം പോലും ഇല്ല, എന്നിട്ട് കൃഷിക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു. അതെ 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 അതെ, ഈ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദൃശ്യമുണ്ട് ഒരിക്കൽ. ഈ കാവേരി നദി തര പ്രശ്നമൊക്കെ വന്നതിന് ശേഷം ഈ വെള്ളം ഇങ്ങോട്ട് വിട്ടല്ലോ, തമിഴ്നാട്ടിലേക്ക് വിട്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരെയാണ് അവിടെ നിന്ന് കാവേരി എന്ന് വരുമ്പോൾ ഒരു മനുഷ്യൻ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ആ വെള്ളം അവിടെ എത്തി. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഓടി വന്ന് കർഷകനാണെന്നാണ് അദ്ദേഹം സാഷ്ടാംഗം വീണ് അങ്ങനെ നമസ്കരിക്കുന്നു ആ വെള്ളത്തിന്. വെള്ളത്തെ ഒരു പ്രത്യേക സംസ്കൃതിയുടെ ഭാഗമാണ് കേട്ടോ തമിഴ്നാട്ടിൽ. നമ്മൾ പലപ്പോഴും അല്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു, ഇപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, മേജർ ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടുന്ന സംഘം ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചില്ലേ, അന്നേരം അവരുടെ ആ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന നൂറുകണക്കിന് വണ്ടികൾ കടന്നു പോകുമ്പോൾ ഈ തമിഴ് ജനത സൈഡിൽ നിന്നുകൊണ്ട് ഒരു യാതൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പഠിപ്പോ വിവരമോ ഒന്നുമില്ലാത്ത സാധാരണക്കാർ പോലും സൈഡിൽ നിന്ന് ഉറക്ക ഉറക്കെ വീരവണക്കം വീരവണക്കം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി. ഒരു രാജ്യത്തിൻ്റെ ആ എന്താണ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര സൈനികർക്ക് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് തമിഴ് ജനത ആ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ജനതയുടെ സംസ്കൃതി കൂടി അവിടെ വെളിപ്പെടുന്നു. തമിഴ്നാടിൻ്റെ വലിയ പ്രത്യേകത വീരാരാധന, അവരുടെ വലിയൊരു പ്രത്യേകതയാണ്, വീരന്മാരെ ആരാധിക്കും. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ എം ജി രാമചന്ദ്രനെ പോലെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ അതിനെ പലതിനും തിരക്കഥ ചെയ്ത് കരുണാകതിയായിരുന്നു പിൽക്കാലത്ത് വരെ രണ്ടായി. അതെ അതെ അതെ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കഥാപാത്രങ്ങൾ പിന്നെ സാധാരണക്കാർക്കിടയിലേക്ക് ചെല്ലാൻ അദ്ദേഹത്തിനെ ഏറെ സഹായിച്ചു. എം ജി ആറിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, അദ്ദേഹം മലയാളിയാണ്, മരത്തൂർ ഗോപാലമേനോൻ രാമേന്ദ്രനാണ്. അദ്ദേഹം കുട്ടിക്കാലം ശ്രീലങ്കയിലായിരുന്നു, പിന്നീടാണ് തമിഴ്നാട്ടിലേക്ക് അച്ഛൻ്റെ മരണത്തിന് ശേഷം വന്നതും അവിടെ വളർന്നതും അവിടെ സംഘത്തിൽ ചേർന്നതും ഒക്കെ തന്നെ. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വളർച്ച ഉണ്ടല്ലോ, ഒരു കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് അന്നത്തെ കാലത്ത് അദ്ദേഹം കടന്നു വന്നത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുകയും ഈ അണ്ണാതുരെ പറയുമായിരുന്നു എന്നാണ്, എനിക്കിതിന്റെ മുഹമ്മദി എന്നാണ് ഈ പാർട്ടിക്ക്. അന്ന് ഡി എം കെ ആണല്ലോ, അതിന്റെ മുഹമ്മദി, ബാക്കി വാക്കെഴുതാൻ കരുണാനിധിയുണ്ട്, അണ്ണാതുരെ എഴുതുമല്ലോ, അതിന്റെ മുഹമ്മദി ഞങ്ങൾക്ക്, ഈ മുഖം ഒന്ന് കാണിച്ചാൽ മതി എന്നാണ്. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. പിന്നീട് കരുണാനിധി എടുത്തിട്ടിരുന്നു, കരുണാനിധി മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ എം ജി ആർ അതിൽ മന്ത്രിയായിരുന്നില്ല, അത്തരത്തിലെ വിഷയങ്ങളൊന്നും കിടന്നിരുന്നു എന്ന് കേട്ടു. പിന്നീട് എം ജി ആർ ഡി എം കെ രൂപീകരിക്കുന്നു, അദ്ദേഹം ഭരണത്തിലെത്തുന്നു, 77 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. ഒരുപക്ഷെ തമിഴ്നാട് കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും എം ജി രാമചന്ദ്രൻ തന്നെ ആയിരിക്കും. അത് തമിഴ്നല്ലാത്ത ഒരാളാണ്, അത് അതിൻ്റെ വലിയ അത് യാദർശികമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി രാമേന്ദ്രനും എം ജി ആർ മരിച്ചു, കുറച്ചാളെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും അവർ മുഖ്യമന്ത്രിയായിരുന്നു, രണ്ട് മലയാളികൾ അവിടെ മുഖ്യമന്ത്രിമാരായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും എന്താണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പല തരത്തിൽ പല തലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് എന്താണ് സവിശേഷതകൾ ഉള്ള ഒരു രാഷ്ട്രീയ മേഖലയാണ്. ഇപ്പോൾ കമലഹാസനോട് പാർട്ടി രൂപീകരിച്ച് മക്കൾ നീതിമയം രൂപീകരിച്ചെങ്കിൽ പോലും എന്താണ് അതിന് അദ്ദേഹത്തിന് അവിടെ അതിൽ ഒരു നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ വിജയകാന്തിൻ്റെ പാർട്ടി ഇപ്പോഴും ഉണ്ട്, എന്നാൽ പോലും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല, അത് പോയി. രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരും കോൺഗ്രസ് ചേരും എന്നൊക്കെ ഇങ്ങനെ അഭ്യൂഹങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ആ കാര്യത്തിനും പ്രതികരിച്ചിട്ടില്ല. ഇല്ല, സംഭവമില്ല, താല്പര്യമില്ലായിരിക്കാം. പക്ഷേ വിജയെ പോലെ ഒരാൾ വരുമ്പോൾ വിജയ് താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെറുപ്പക്കാരൻ, പ്രായം കുറവാണ്, പ്രായം കുറവാണ്, അത് ഇതിൻ്റെ ഒരു വലിയൊരു ഘടകമാണ്.
പണത്തിൻ്റെ ആവശ്യമില്ല. അത്രത്തോളം വലിയ പ്രതിഫലം ലഭിക്കുന്ന വളരെ വലിയ പിന്നെ ഉന്നത നിലയിലുള്ളൊരു നടനാണ് വിജയ്. വിജയെ സംബന്ധിച്ച് ഒരു സാമൂഹ്യ സേവനം നടത്താൻ ഒരാൾ ഇത്തരത്തിലുള്ള ഒരാൾ ആഗ്രഹിക്കുമ്പോൾ ജനങ്ങൾക്കും അതൊരു താല്പര്യം തോന്നാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ തമിഴ് ജനത ഇപ്പോഴും പഴയതുപോലെ സിനിമയോട് അത്ര ഒരു ഒരു അഫിനിറ്റി ഒരു കാത്തുസൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല. ഇല്ല, തീർച്ചയായിട്ടും. അതായത് ആ ഒരു രീതി പൊതുവെ മാറി വരുന്നുണ്ട്. ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച ഈ വീരാരാധന, അല്ലെങ്കിൽ എന്താണ് താരാരാധന, എം ജി ആറിൻ്റെ മുഖം മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ജനകീയമായ മറ്റ് മേഖലകളിലേക്ക്, അതായത് വികസനത്തിലൂന്നിയും മറ്റ് രാഷ്ട്രീയത്തിലൂന്നിയുമുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് തമിഴ് ജനതയുടെ ചിന്ത മാറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരു വേള എന്താണ് പണ്ട് എന്താണ് ഏത് സിനിമയിൽ അഭിനയിച്ച വ്യക്തിയായാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായാലും എവിടെയെങ്കിലും കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അന്നേരം ജയിക്കുമായിരുന്നു. അത് ഈ തമിഴ് ജനത, അത് അന്ന് പോണ്ടിച്ചേരിയിൽ അന്ന് മറ്റേ രാമാനന്ദ് സാഗറിൻ്റെ ഈ രാമായണത്തിൽ അഭിനയിച്ച സീത, ദീപിക എന്ന് പറയുന്ന നടി, അവർക്ക് രാഷ്ട്രീയം എന്തെന്നറിയില്ല, രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ അവരെ കൊണ്ട് അവിടെ നിർത്തി അവർ സുഖമായി ജയിച്ചു. ഇത് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്ന് അല്പം ഒരു മാറ്റം തമിഴ് രാഷ്ട്രീയ സംസ്കൃതിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിജയ്, ഇളയ ദളപതി വിജയുടെ എന്താണ് വിജയ് വിജയ്ക്ക് വേറൊരു ഇമേജ്, വിജയ് മക്കൾ ഇയം, അങ്ങനെയാണ് ആ പാർട്ടിയുടെ പേര്. വളരെ എന്താണ് സാമൂഹ്യ സേവനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങളും വിജയും സൂചിപ്പിക്കുന്നത്. ഒരു പ്രസ്ഥാനം, അത് രാഷ്ട്രീയ പാർട്ടി ആയില്ല, എന്നാൽ പോലും അതൊരു പ്രസ്ഥാനമാണ്. എല്ലായിടത്തും ഫാൻ അസോസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ മാനേജ് ഏകോപിപ്പിക്കാൻ. എളുപ്പമാണ് ഒരു എന്താണ് കേഡർ പാർട്ടി പോലെ അവർക്കത് ഏകോപിപ്പിക്കാൻ കഴിയും. ഒരു പക്ഷേ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് എളുപ്പമായിരുന്നേനെ. കാരണം അതും ഈ ഇത്തരത്തിലുള്ള ഈ ഫാൻസ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവർക്കത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെ പറ്റും. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം, ഈ ഫാൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കെല്ലാം രാഷ്ട്രീയ നേതാക്കളായി മാറാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത് അങ്ങനെ അതൊരു വശമുണ്ട്. ഇപ്പം എം ജി ആറിനെ സംബന്ധിച്ച്, എം ജി ആർ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പാറം വീരപ്പൻ, അതുപോലെ നെടുഞ്ചേഴിയൻ, അവരൊക്കെ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു. അവർ സിനിമാ നിർമ്മാതാക്കൾ ആയത് ആറാം വീരപ്പനെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണ്. പലരും കരുണാനിധിക്കൊപ്പം മന്ത്രിമാരൊക്കെ ആയിരുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വലിയ സംഘം രാഷ്ട്രീയ നേതാക്കന്മാർ എം ജി ആറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് വളരെ ഒരു അദ്ദേഹത്തിന് ഗുണം ചെയ്തു. പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം മാറിയിരിക്കുന്നു. എങ്കിൽ പോലും ഇപ്പം തമിഴ് ആന്ധ്രയിൽ എൻ ഡി രാമറാവു മുഖ്യമന്ത്രിയായി. ഒരുപക്ഷെ ഇതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ തമിഴ്നാട്ടിലെ എം ജി ആറിൻ്റെ ആ ഒരു വിജയം കണ്ടാണ് എൻ ഡി രാമറാവു. പക്ഷേ എൻ ഡി രാമറാവു സംഭവിച്ചത് അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പിന് ഭരണം നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് എത്തി. എം ജി ആർ മരണം വരെ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ചിരഞ്ജീവി അവിടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആന്ധ്രയിൽ, പ്രജാരാജ്യം എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അദ്ദേഹം ലയിച്ചു, കോൺഗ്രസിൽ ലയിച്ചു. അതൊന്നും അത്ര സക്സസ്ഫുൾ ആയില്ല, അത്ര വിജയകരമായി അതൊന്നും കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമൽഹാസന്റെ കാര്യവും അങ്ങനെ തന്നെ. പക്ഷേ വിജയ് നേരത്തെ പറഞ്ഞതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില ഇപ്പോഴത്തെ ഈ പ്രവൃത്തി, അതായത് ഈ 234 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള വിദ്യാർത്ഥികളുമായി സംവദിച്ച് അവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുമായി കാര്യങ്ങൾ തിരക്കി അതിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് ഒപ്പം ഈ 234 മേഖലകളിലെ കർഷകർക്കും അങ്ങനെയുള്ള സാധാരണക്കാർക്കും ആടുകളെയും പശുക്കളെയും കൊടുത്ത്, അവർക്ക് ആടുകളെയും പശുക്കളെയും ഒക്കെ കൊടുക്കുന്ന പദ്ധതി കൂടെ ഇതിൻ്റെ കൂടെ ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കാർഷിക സംസ്കാരത്തിന്, തമിഴ്നാടിൻ്റെ കാർഷിക സംസ്കാരത്തിന് പുതിയ ഒരു ഉണർവ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു ഒരു കാമരാജ് ലൈനാണ് എന്നൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. കാമരാജിനെ കുറിച്ച് നമുക്കറിയില്ല, അത്രയും നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകായിരുന്നു അദ്ദേഹത്തിന്. ശാസ്ത്രീയ വരച്ചു പഴയ കാലത്തെ കാമരാജ് പ്ലാൻ, ഇന്ദിരാഗാന്ധി ആകട്ടെ എന്ന് പറഞ്ഞ അത്ര ഒരു ആദർശ ബോധമുള്ള ആളായിരുന്നു അവരൊക്കെ. അപ്പോൾ ഒരു കാമരാജ് ലൈനാണ് ഇപ്പോൾ വിജയ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത് വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ മൊത്തം ഇളക്കി മറിച്ച് കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു വേള ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ ദ്രാവിഡ പാർട്ടികളുടെയൊക്കെ തന്നെ ശക്തി ഇപ്പോഴും നല്ല നന്നായി നിലകൊള്ളുന്നു എങ്കിൽ പോലും വിജയ് മുമ്പോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട്, ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ AADMK അത്ര വലിയ ഒരു ശക്തമായ നിലവാരത്തിലല്ല, ഏതാണ്ട് ചിന്ന ഭിന്നമായ അവസ്ഥയിലാണ്. ഇപ്പോൾ അവിടെ ഒരു ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. DMK ഏതായാലും ഭരണം നടത്തുന്നുണ്ട്, അവർ നിലവിൽ അവർ സേഫാണ് ആ സച്ച്. പക്ഷേ വിജയനെ പോലെ ഒരാൾ പെട്ടെന്ന് ഒരു പുതിയ പ്രസ്ഥാനം കടന്നു വരികയാണെങ്കിൽ അത് അവർക്കും അപകടം ചെയ്യും. കാരണം അവർക്ക് അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഉള്ള എന്താണ് അമ്പുകൾ അവരുടെ ആവനാഴിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിന് ഒരു വേള സ്റ്റാലിൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോലും ചിലപ്പോൾ വിജയ് ഫാൻ ആയിരിക്കും. സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ എത്ര വിജയ് ഫാൻസ് ഉണ്ടോ നമുക്കറിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഈ തമിഴ്നാട്ടിലെ കാര്യം തന്നെ എടുക്കുമ്പോഴേ
എം ജി ആറിനെ എതിർക്കാൻ ആരില്ല തമിഴ്നാട്ടിലാണ്. എം ജി ആർ ജീവിച്ചിരുന്നത്തോളം കാലം അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലെത്തി മരിക്കുന്നതിന് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ഒരു കരുണാനിധിക്ക് ഒരിക്കലും അവർക്ക് ഡി എം കെക്ക് അദ്ദേഹം കാലശേഷമാണ് ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. അതെ, മാത്രമല്ല അദ്ദേഹവും ഈ എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട്, കവിയായതുകൊണ്ട്, തിരക്കഥാകൃത്തായതുകൊണ്ടൊക്കെ തന്നെ ആ രീതിയിൽ ഒരു ഒരു ബൂസ്റ്റ് കിട്ടി. കലൈഞ്ചർ ആണല്ലോ അദ്ദേഹം. ഈ എം കെ സ്റ്റാലിന് അത് കിട്ടണമെന്നില്ല. ഇല്ല ഇല്ല, അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകൻ അല്ലല്ലോ. അല്ല, ഇപ്പം കരുണാധീന മകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഇതുപോലെ ഒരു താരാരാധന കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയൊന്നും എം കെ സ്റ്റാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ സ്റ്റാലിനും അത്യാവശ്യം വികസനത്തിലൂന്നിയുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അവരോട് രാഷ്ട്രീയമായ ചില കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. പക്ഷേ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കാനാവില്ല, പറയാതിരിക്കാനാവില്ല. ഇപ്പൊ എം ജി ആറിന്റെ കാലം അല്ല ഇപ്പോ, കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് അവിടെ ഒരു കാലത്ത് ദാരിദ്ര്യം ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നതൊക്കെ മാറിയിട്ട് എത്ര സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികൾ, വാഹന നിർമ്മാണ കമ്പനികൾ എല്ലാം തമിഴ്നാട്ടിൽ. അപ്പൊ ആളുകളൊക്കെ ജോലിയൊക്കെ ഉണ്ട്, ഒരുവിധം സുരക്ഷിതമായ ജീവിതം. അതെ, പല വിദേശ മൊബൈൽ കമ്പനികളുടെയും ഈ എന്താണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെറുകിട യൂണിറ്റുകളൊക്കെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് അതിൻ്റെ ഒരു സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നതാണ്, മറ്റേ ഒരു ചൈനീസ് മൊബൈൽ കമ്പനിയുടെ അവിടുത്തെ ഒരു യൂണിറ്റ്. വലിയ യൂണിറ്റാണ്, സാധാരണക്കാരാണ് ജോലി ചെയ്യുന്നത്. അതുമല്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കാളികളാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായ ട്രെയിനിങ് കൊടുത്ത്, അത് ഇലക്ട്രോണിക്സ് ഡിവൈസിനെ കുറിച്ച് ഒന്നും അറിയാത്ത സ്ത്രീകൾക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുത്ത് അവരാണ് അതിനുവേണ്ട ജോലികളും അതിനുവേണ്ട എന്താണ് ഈ എന്താണ് സോൾഡറിങ് പോലെയുള്ള കാര്യങ്ങൾ ബോർഡ് ചെയ്യുന്നതൊക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളാണ്. അപ്പം അത്തരത്തിൽ ഒരു മുന്നേറ്റത്തിന് എന്തായാലും തമിഴ്നാടിന് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും. പക്ഷേ വിജയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിജയ് തീർച്ചയായും അതൊരു നല്ല ചോയ്സാണ്. വിജയ് അതെ, തീർച്ചയായും. കാരണം അദ്ദേഹത്തെ കുറിച്ച് മോശമായ ഒന്നുമില്ല. അദ്ദേഹം വളരെ നല്ല ഇമേജുള്ള, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം അതുപോലെയുള്ള നല്ല എം ജി ആറിനെ പോലെ തന്നെ നല്ല മികച്ച കഥാപാത്രങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതെ അതെ, ഇത്രയും ഫാൻസ് ഉള്ള ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ തമിഴ്നാട്ടുകാരൊക്കെ ഉള്ളത് അല്ലാതെ പോലും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വൻതോതിൽ ആരാധകരുണ്ട്. ദരിദ്രനാഥനൊക്കെ ഉണ്ട്, എന്നാലും വിജയനും വിദേശ രാജ്യങ്ങളിൽ. അത് ഇവരൊക്കെ സിനിമകൾ അവിടെയൊക്കെ വലിയ തുകയ്ക്കാണ് വിറ്റുപോകുന്നതെന്ന് പറയും, ആ അത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ. ശരിയാണ്, അത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, വിജയ് സൂർസന്റെ അനുഭവം തന്നെ കണ്ടില്ലേ, ആരാധകരെ ഇളകുന്നില്ലേ. അതുപോലെ ഒരുവേള ഇവിടെയുള്ള നടന്മാർക്കുള്ള ഫാൻസുകാരേക്കാൾ അല്ലെങ്കിൽ അത്രയും അംഗങ്ങളെക്കാൾ കൂടുതൽ ഒരുവേള ഇവർക്കൊക്കെ ചിലപ്പോൾ കണ്ടില്ലേ. നമുക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പുലർച്ചെയൊക്കെ തന്നെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ദിവസം തിരക്കാണ്, പാലഭിഷേകം നടത്തുന്നു, കട്ടൗട്ടുകളിൽ പാലഭിഷേകം നടത്തുന്നു. അതുപോലെ തന്നെ വലിയ വലിയ ഘോരമുള്ള എന്താണ് മുദ്രാവാക്യം വിളികളുമായി ഫാൻസുകാർ തിയേറ്ററുകൾ കൈയടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരം ആരാധനയും കാര്യങ്ങളും ഒക്കെ നിൽക്കട്ടെ, പക്ഷേ അദ്ദേഹം അധികം സംസാരിക്കാത്ത വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലൊക്കെ തന്നെ ഒരുതരം ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഒരു ലക്ഷണങ്ങൾ പലപ്പോഴും കാണാം. ഈ അടുത്ത ഏതാനും നാളുകൾക്ക് മുൻപ് അദ്ദേഹം നല്ല മാർക്ക് കിട്ടിയ നന്നായി പഠിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്നു. എന്നാൽ ചടങ്ങ് ചെറിയ തോതിൽ വിവാദമാവുകയും ചെയ്തു. വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾ എന്താണോ മകൾക്ക് വേണ്ടി അച്ഛൻ അവാർഡ് വാങ്ങാനെത്തി, അതവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ. പക്ഷേ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോഴൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയും വിദ്യാഭ്യാസ യോഗ്യത മനുഷ്യൻ നേടേണ്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ കാർഷിക സംസ്കൃതിയിലേക്ക് നമ്മൾ നോക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം വളരെ കാര്യമായി സംസാരിച്ചു. അധികം എന്താണ് നമ്മൾ തോന്നുന്ന ഒരു ടോക്കറ്റീവ് വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് തോന്നുന്നുണ്ടാക്കുന്നത് അല്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇരിപ്പതാണ്, അതായത് വാല്യൂ ഉള്ള പോയിന്റ് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്, കാമ്പുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് കരുണാനിധി സംസാരിക്കുമ്പോൾ നമ്മൾ കാണാൻ ടി വിയിലൊക്കെ കൊണ്ട് കാണാറുണ്ടായിരുന്നാണല്ലോ, ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ. അതെ അതെ അതെ, മനോഹരമായ ഭാഷ. എന്നെ കടലിൽ തൂക്കി എറിഞ്ഞാലും ഞാൻ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മക്കൾ അദ്ദേഹത്തെ പൊക്കിയെടുത്ത് എന്താണ് എവിടെ കടലിൽ കൊണ്ടെറിഞ്ഞാലും ഞാൻ അവിടെ നിന്ന് എണീറ്റ് തിരിച്ചു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകളുടെ പലതിന്റെയും തിരക്കഥ സംഭാഷണം ചെയ്തിട്ടുള്ള ആൾ എം ജി ആർ ആണ്, കരുണാനിധിയാണ്. അതെ, കരുണാനിധിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. സിനിമയ്ക്ക് ഇപ്പോഴും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അസാമാന്യമായ സ്വാധീനമാണ്. ഉണ്ടുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർ ഇപ്പോൾ ധാരാളമുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയവും സിനിമയും രണ്ടായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ പോലും രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരൽ തമിഴ്നാട്ടിൽ മാറിയിട്ടില്ല, അത് കൂടി കലർന്നു തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പണ്ട് തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്ടുകാരൻ ഒരാളിൻ്റെ സഹപ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ രജനീകാന്തിൻ്റെയൊക്കെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരു കൂട്ടുകാർ തമ്മിൽ ഈ സംസാരിക്കുമ്പോൾ ഞാൻ 10 തവണ കണ്ടു എന്ന് പറയുമ്പോൾ അടുത്ത ഞാൻ 12 തവണ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ പോയി 2 സിനിമ 2 തവണ കണ്ട സിനിമ കാണേണ്ടി വരും. അങ്ങനെ വീണ്ടും വീണ്ടും അവർ കാണുകയാണ്. അതെ അതെ അതെ. അപ്പം അത അപ്പം നമ്മുടെ സിനിമയ്ക്കുള്ള ആ ഒരു സ്വാധീനം തമിഴ്നാട്ടിൽ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അത് വിജയെ പോലെ ഒരാളാവുമ്പോൾ
അതൊരു മികച്ച കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ കാര്യം കൂടെ നമുക്ക് ഇക്കാര്യത്തിൽ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ അങ്ങനെ സിനിമാക്കാർക്ക് അതിനു വേണ്ടിയുള്ള ഒരു സ്വാധീനം ഒറ്റയ്ക്ക്, ഇപ്പൊ ഇവിടെ കെ പി ഗണേഷ് കുമാർ എം എൽ എ ഉണ്ട്, അതേ മന്ത്രിയായിരുന്നു, അതുപോലെ നമ്മുടെ മുകേഷ് എം എൽ എ ആണ്, അവർക്കിടെ ഓരോ രാഷ്ട്രീയ പാർട്ടി, സുരേഷ് ഗോപി എം പി ആയിരുന്നു, അപ്പൊ അതൊക്കെ തന്നെ അവർക്കിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അവർക്കുണ്ടായിരുന്നു. അതല്ല സ്വതന്ത്രമായ ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തില് ഒരിക്കലും സിനിമാക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് അത് ശരിയാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാക്കാരെല്ലാം രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാം സിനിമാക്കാർ, അത് തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരൽ കേരളത്തിൽ പ്രായോഗികമല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം വളരെ വ്യത്യസ്തമാണല്ലോ. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമെടുത്താൽ പോലും, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ ചിന്താഗതികളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. സിനിമയുമായി അതിന് ഒത്തുചേരാൻ ഒരിക്കലും കഴിയും എന്ന് തോന്നുന്നില്ല. ഇത് ഈ എന്താണ്, ഓരോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി, ചേട്ടൻ പറഞ്ഞതുപോലെ ഇതുപോലെ വിരലെണ്ണാവുന്ന ചിലരുണ്ട് എന്നുള്ളതല്ലാതെ, പിന്നെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചിലരൊക്കെ ജയിക്കുകയും ചിലരൊക്കെ തോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താണ് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു വ്യത്യസ്തമായ ആശയ സംഹിതയാണ് കേരളം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രേം നസീറിന് അദ്ദേഹം വളരെ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് കോൺഗ്രസ് ചേർന്നത്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം UDFന് വേണ്ടി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എത്തി അദ്ദേഹം പ്രചരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്ന് UDF LDF അദ്ദേഹം അദ്ദേഹത്തിന് പലരും തെറ്റിദ്ധരിക്കുന്നു അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം ശരിക്കും മത്സരിച്ചിട്ടില്ല. അദ്ദേഹം UDFന് വേണ്ടി അദ്ദേഹം ക്യാമ്പയിൻ എല്ലാം അടത്തും പോയിരുന്നു. പക്ഷേ കോൺഗ്രസ് ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയതുമില്ല. അദ്ദേഹത്തിന് പിന്നെ ഏതെങ്കിലും പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകി, അങ്ങനെ ഒന്നും ചെയ്തായിട്ടില്ല. അതുപോലെ തന്നെ കലാഭവൻ മണി LDFന് വേണ്ടി പ്രചരണം നടത്തി. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പാട്ട് പാടുകയും ഒക്കെ ചെയ്തു, നമ്മൾ കണ്ടതാണ്. പ്രേം നസീറും ഒന്നും അക്കാലത്ത് സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ എന്തായാലും ശ്രമിച്ചില്ല. കാരണം അദ്ദേഹം കുറച്ച് പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നു അദ്ദേഹം മനസ്സിലാക്കണം കേരളത്തിൽ നടക്കും. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ച് വിജയ് ഒരു സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത്. അതെ, ഇപ്പോൾ ഈ സംഘടന ഒരു പാർട്ടിയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വരുമോ എന്നറിയില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ മേഖലയിൽ വളരെ കരുതലോടെ ഉള്ള ഒരു നീക്കവുമായിട്ടാണ് ഇപ്പോൾ വിജയ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. തമിഴ് ജനതയെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് അധികം എന്താണ് ബുദ്ധിമുട്ടേണ്ടി വരില്ല. പ്രത്യേകിച്ചും ഇത്തരം പ്രവൃത്തികളിലൂടെ, ഇപ്പോൾ അദ്ദേഹം വായകൊണ്ട് പറയുന്നതല്ലാതെ പ്രവൃത്തിയിലൂടെ മുമ്പോട്ട് പോകാൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാമരാജ് ലൈൻ സ്വീകരിച്ചുകൊണ്ട് വളരെ സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടക്കം കുറിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് രാജ്യത്ത് നടന്നല്ലോ യാത്ര, എത്ര ഗുണം ചെയ്തു കോൺഗ്രസ്, കർണാടകത്തിൽ ജയിച്ചു, ഒരുപാട് ഗുണം ചെയ്തു. അത് നല്ലതെന്ന് ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. ആ നടത്തിയ യാത്ര ഒരുപക്ഷെ നമ്മുടെ ISC ജനറൽ സെക്രട്ടറി KC വേണുവാളുടെ കൂടെയൊക്കെ ആശയമായിരുന്നിരിക്കാം. ഇങ്ങനെ ഒരു അത് തുടക്കകാലത്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് ഇതിനെ പുച്ഛിച്ചിരുന്നു. അതെ, ഇത് ഈ യാത്ര തീരുമ്പോഴേക്കും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇല്ലാതാകുന്നു. പക്ഷേ അത് കോൺഗ്രസിന് ഗുണം ചെയ്തിട്ട് ഗുണം ചെയ്തു. അതുപോലെ YS രാജശേഖര റെഡ്ഡി, അദ്ദേഹം പണ്ട് ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടന്നു. ഇന്നത്തെ മുഖ്യമന്ത്രിയാണതിന് മുമ്പേ ജഗൻമോഹൻ റെഡ്ഡിയുടെ അച്ഛൻ. അദ്ദേഹം ഒരു വലിയ യാത്ര നടത്തി, അതും വേനൽക്കാലത്താണ്. ആന്ധ്രയിലെ വേനൽക്കാലം നോക്കാൻ എന്നുള്ളതല്ലേ, അദ്ദേഹം നടന്നു സംസ്ഥാനത്ത് പ്രധാന സ്ഥലങ്ങളെല്ലാം അദ്ദേഹം കാൽനടയായി പോയാണ് അദ്ദേഹം അങ്ങനെ ഒരു യാത്ര നടത്തിയത്. അതൊക്കെ അദ്ദേഹം അത് ഭയങ്കര ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. അവിടെ തിരിച്ചു വന്നു ഈ തെലുങ്ക് ദേശത്തിൽ നിന്നൊക്കെ മാറിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ഒരുപക്ഷെ വിജയ് വളരെ കരുതലോട് തന്നെയൊക്കെ നീങ്ങുന്നത്. കാരണം ഈ ഈ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നടന്നെത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമകരമായ കാര്യമാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ നീക്കമാണ്. അത് അത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അത് ആരും ഏതെങ്കിലും വളരെ പ്രഗത്ഭരമായ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. മാത്രമല്ല യുവാക്കളും സ്ത്രീകളും എന്തായാലും അദ്ദേഹത്തോടൊപ്പം നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ യുവജനത നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്താണ് ഈ നരേന്ദ്രമോദിക്കൊപ്പം യുവജനത നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത്ര ശക്തമായി നിലകൊള്ളുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ശശി തരൂരിനൊപ്പം അങ്ങനെയാണല്ലോ. ശശി തരൂരിനൊപ്പം കൂടുതലും യുവാക്കളും സ്ത്രീകളും. അപ്പം അത്തരത്തിൽ എന്താണ് സ്ത്രീ ജനതയും അതുപോലെ തന്നെ യുവജനതയും ഒക്കെ തന്നെ വിജയിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ ഒരു പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ യാത്രകളിലും അദ്ദേഹം നടത്തുന്ന പദ്ധതികളിലുമൊക്കെ പ്രധാനപ്പെട്ട പങ്കാളികളായി മാറുമ്പോൾ അതൊരു വിജയകരമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഘടനയെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മുടെ നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ ദിശാമാറ്റത്തിൻ്റെ സൂചനയായിരിക്കാം ഒരുപക്ഷെ ഈ വിജയിൻ്റെ ഈ യാത്രയും മറ്റ് കാര്യങ്ങളും, ഇതിൻ്റെ സാമൂഹ്യ സേവന രംഗത്തേക്കുള്ള ഈ സജീവമായ ഈ ചുവടുവെപ്പുകളൊക്കെ തന്നെ. എന്തായാലും നമുക്ക് കാത്തിരുന്നതാണ്. നമ്മുടെ അയൽ സംസ്ഥാനമാണ്, തൊട്ടടുത്ത സംസ്ഥാനമാണ്, നമ്മുടെ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ജില്ലകളും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് തമിഴ്നാട്. വലിയൊരു സംസ്ഥാനമാണ്. അവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കും ഒരുപാട് താല്പര്യം ഉള്ളതാണ്. നമ്മുടെ മലയാള സംസ്ഥാനം
നമുക്ക് താല്പര്യമുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. അതെ, ദ്രാവിഡ കക്ഷികളുമായിട്ട് പ്രധാനപ്പെട്ട ദ്രാവിഡ കക്ഷികൾ ഇപ്പോൾ എ ഡി എം കെ അല്പം ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും അത്രയും ബലവത്തായ രാഷ്ട്രീയ അടിത്തറയുള്ള കക്ഷികളാണ് രണ്ടും, ഡി എം കെയും എ ഡി എം കെയും. അപ്പോൾ അതിനെ മറികടക്കാൻ, ഈ രണ്ട് കക്ഷികളെ ഉൾപ്പെടെ മറികടക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർ തമ്മിൽ ശത്രുതയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും ഒരു യുവജനതയുടെ ഹരമായി മാറുന്ന വിജയ്, ഇളയ ദളപതി വിജയിയെപ്പോലെ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുകയും രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് ഒരു തുടക്കം കുറിക്കുകയും വികസനവും വിദ്യാഭ്യാസവും കൃഷിയും ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള എന്താണ് ഒരു ചിന്താഗതി ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോസിറ്റീവായിട്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. ഏതായാലും നമുക്ക് എന്തായാലും നമുക്ക് ചിന്ന ദളപതിക്ക് നമുക്ക് എല്ലാ ആശംസകളും നേരാം. അതെ അതെ, നമസ്കാരം. നമസ്കാരം.